I don't മുതലുള്ള ഒന്നര പതിറ്റാണ്ട് കേരള രാഷ്ട്രീയത്തിലെ അച്യുതാനന്ദൻ കാലമായിരുന്നു പാർട്ടിയിലും മുന്നണികളിലും മാത്രമല്ല എതിർശേരി പോലും അച്യുതാനന്ദൻ എഫക്റ്റ് നിലനിന്നു സ്ഥാനാർത്ഥി നിർണയങ്ങളിലും തിരഞ്ഞെടുപ്പ് ഫലത്തിലും എഫക്ട് പടർന്നു കയറി എൽ ഡി എഫിന്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി അച്യുതാനന്ദന്റെ പൊട്ടിച്ചിരി എ കെ ജി സെന്ററിൽ ഉണ്ടാക്കിയ പ്രകമ്പനം ഭൂകമ്പ സമാനമായിരുന്നു പിണറായി വിജയൻ നേടിയ തുടർഭരണത്തിന് ഒരു പതിറ്റാണ്ട് മുൻപ് തന്നെ നിഷ്പ്രയാസം തുടർച്ചയായ രണ്ടാം മൂലം ലഭിക്കുമായിരുന്നു എന്നും എന്നാൽ പാർട്ടിയുടെ താല്പര്യമില്ലായ്മ കാരണം വെറും എണ്ണൂറ്റി വോട്ടുകൾക്ക് അത് കൈവിട്ടു പോയതാണ് എന്നും വിശ്വസിക്കുന്നവർ പാർട്ടി തലപ്പത്ത് തന്നെയുണ്ട് ിനൊപ്പം പിണറായിയും മത്സരിച്ചെങ്കിലും എൽ ഡി എഫിനെ നയിച്ചത് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് ആയിരുന്നു പിന്നീട് തിരഞ്ഞെടുപ്പിന് ശേഷം പിണറായി മുഖ്യമന്ത്രിയായപ്പോൾ ചേട്ടത്തിയെ ചേട്ടത്തി അനിയത്തിയെ കെട്ടിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപം പോലും സി പി എമ്മിന്റെ എതിർച്ചേരി ഉന്നയിച്ചു ആ ഘട്ടം വരെ കേരളത്തിന്റെ രാഷ്ട്രീയ ചലനങ്ങളുടെ പ്രഭവ കേന്ദ്രമായിരുന്നു വി എസ് ഇന്ന് മകന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ ഓർമ്മകളോട് വിട പറഞ്ഞ് മൗനം നിറഞ്ഞ വിശ്രമത്തിലാണ് അദ്ദേഹം പ്പുറത്ത് പിണറായിയാകട്ടെ വി എസ് ഉന്നയിച്ചതിനേക്കാൾ ക്രൂരമായി തന്നെ വിമർശിച്ച പി വി അൻവർ ഉയർത്തിവിട്ട ആക്ഷേപ കൊടുങ്കാറ്റിലും വി എസ് ൾ ഇന്ന് ഏറ്റെടുക്കാൻ ആളില്ലാത്ത വിധം അനാഥമായി ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുകയാണ് ഇടയ്ക്കാ മേഖലയിലേക്ക് നുഴഞ്ഞു കയറാൻ പി സി ജോർജ് നടത്തിയ ശ്രമം വിഫലമാവുകയായിരുന്നു കേരളത്തിലെ ശക്തമായ ഇരു മുന്നണികൾക്കും മുന്നിൽ എടുക്കാ ചരക്കായ ജോർജ് പിന്നെയാണ് മകനെയും കൂട്ടി ബി ജെ പി പാളയത്തിൽ അഭയം തേടിയത് അങ്ങനെ ആർക്കും നികത്താൻ കഴിയാതെ ഇന്നും തുടരുന്ന വി എസിന്റെ കസേര പി വി അൻവർ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ വെപ്രാളം വ്യക്തമാക്കുന്നത് പ്രതികരണം ആവശ്യമുള്ള ജനശ്രദ്ധ കിട്ടുന്ന എല്ലാ വിഷയങ്ങളിലും അൻവർ തലയിടുകയാണ് മാത്രവുമല്ല ഭരണപക്ഷത്തിന് നിറങ്ങിയ ശേഷം പ്രതിപക്ഷത്തേക്ക് ഓടിക്കയറാതെ സ്പീക്കറോട് ആവശ്യപ്പെട്ട് പ്രത്യേക ബ്ലോക്ക് ആവുകയും ചെയ്തു ഒരു സാധാ എം എൽ എ ആവാൻ യു ഡി എഫിലേക്ക് എളുപ്പത്തിൽ ഓടിക്കയറിയാൽ മതിയെന്നിരിക്കെ ഇതിന് സന്നദ്ധനാകാതെ ഡി എം കെ എന്ന ജനകീയ കൂട്ടായ്മയുമായി സംസ്ഥാനം ഒട്ടൊക്കെ ഓടി നടക്കുന്ന അൻവറിന് വിശാ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് ഇത് വ്യക്തമാക്കി കഴിഞ്ഞു വിവാദത്തിന് ശേഷമുള്ള അൻവറിന്റെ ആദ്യ പൊതുയോഗത്തിൽ ഇടത് അനുഭാവികൾ പോയില്ലെങ്കിലും എസ് ഡി പി ഐക്കാരും യു ഡി എഫ് അണികളുമാണ് അൻവറിനെ കേൾക്കാൻ കൂടിയതെന്നും വർഗീയതയുടെ കൂട്ടിലേക്കാണ് അൻവറിന്റെ പോക്കെന്നും സി പി എം കേന്ദ്രങ്ങൾ ആക്ഷേപിച്ചത് ഒന്നും കാണാതെയല്ല പൊതു സ്വീകാര്യതയില്ലാത്ത ഇല്ലാത്ത എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി എന്നിവരുടെ പിന്തുണയോടെ വർഗീയ ചേരിത്തിരിവുണ്ടാക്കി അതുവഴി മുസ്ലിം വോട്ട് പിടിക്കുകയാണ് അൻവർ ലക്ഷ്യമെന്നാണ് സി പി എം നിരീക്ഷണം ഇത് മറികടക്കാനാണ് തന്റെ സെക്യുലർ പാരമ്പര്യം അൻവർ കൊണ്ടേരിക്കുന്നത് ഇതിനിടയിലാണ് മോഡലിൽ ആലപ്പുഴയിലെ കരിമണൽ ഖനന മേഖലയിലേക്കും കാസർഗോഡ് പോലീസ് നടപടിക്ക് ഇരയായവരുടെ വീട്ടിലേക്കുമുള്ള അൻവറിന്റെ സന്ദർശനവും പ്രതികരണങ്ങളും വരുന്നത് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടും വന്യജീവി ആക്രമണങ്ങൾക്ക് ഇരയാകുന്ന സാധാരണക്കാർക്ക് വേണ്ടിയും സംസാരിക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കാനാണ് അൻവർ ശ്രമിക്കുന്നത് എന്നാൽ സമീപ ഭൂതകാലത്ത് തന്നെ ക്രിമിനൽ പരിസ്ഥിതി നശീകരണ പ്രവർത്തനങ്ങളുടെയും നിരവധി പ്രതിലോമ നടപടികളുടെയും പേരിൽ ആക്ഷേപ വിധേയനാണ് അൻവർ ഇപ്പോഴും പലവിധ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുമുണ്ട് മതസംഘടനകളോടും വർഗീയ നിലപാടുകളോടും എന്നും കടക്ക് പുറത്തായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ ലൈനെങ്കിൽ അവിടെയും അൻവർ പരിമിതി നേരിടുന്നു സ്വന്തം നിലയിൽ ഡി എൻ കെ എന്ന സാമൂഹിക സംഘടനയെ വളർത്തി മതസംഘടനകളെയും വർഗീയ നിലപാടുള്ളവരെ പോലും മാറ്റി നിർത്താതെ പൊതുജനത്തെക്കൂട്ടി രാഷ്ട്രീയ അസ്തിത്വം ഉണ്ടാക്കാനുള്ള അൻവറിന്റെ പുറപ്പാട് മലബാറിൽ ഏതുതരം തരം ചേരിത്തിരിവ് സൃഷ്ടിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്